തിരുനാളിൽ കർത്താവരുടെ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടെ ബലി അർപ്പിക്കാ. അനുരഞ്ജിതനായി തീർന്നീടാ നവമൊരു പീഠമൊരു പീഠാ, ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുമ്പാകയണച്ചീടാ. അന്നാപ്പ സഹാത്തിരുനാളി അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ശാന്തി പ്രത്യാശയുമെന്നേക്കും. നിൻ ഹിതമേ വിടുക
ഭാവിക്കണമേ. സ്വർഗത്തെന്നത് പോലുലകിൽ നിഞ്ചേത്തം നിറവേറണമേ. ആവശ്യകമ ആകാരം ഞങ്ങൾക്കെന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പുറത്തുള്ള കടം സകലം താപത്തിൻ കടഭാഗ്യതയും അങ്ങുകളിഞ്ഞു പൊറുകളമേ. ഞങ്ങൾ പരീക്ഷയിട്ടൊരു നാടും ഉൾപ്പെടുവാനിടയാകരുതേ. നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. മുതൽക്കതുപോലെ ആമേരാമേ അനവരതം. സ്വർഗസ്ഥിതനാം താതാമിൻ സ്തുതിതൻ നീ തുല മഹിമാവാ. സ്വർഗങ്ങൾ നിറഞ്ഞ സദാ പാവനമായി വിളങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ, മരണത്തെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത നിന്റെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. നിന്റെ ഉത്ഥാന രഹസ്യം ആഘോഷിക്കുന്നതിനും അതിന്റെ ദിവ്യഫലങ്ങൾ അനുഭവിക്കുന്നതിനും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് മോചിതരും പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി ഉത്ഥാനത്തിന്റെ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. സൈന്യങ്ങൾ തൻ നദിനാഥൻ നമ്മോടൊത്തു വസിക്കുന്നു. യാക്കോബിൻ ബലമാം ദൈവം ഓർക്കുകിൽ നമ്മുടെ അവലംബം.
കരഘോഷങ്ങൾ മുഴക്കിടുവിൻ, തിരുസന്നിധി ജനതകളെ ആഹ്ലാദമുയരട്ടെ. ദൈവത്തിൻ തിരുഭവനത്തിൽ ദൈവസ്തുതികൾ പാടിടുവിൻ, സ്തോത്രം ചെയ്തു പുകഴ്ത്തിടുവിൻ. കീർത്തനഗീതം മീട്ടിടുവിൻ, നമ്മുടെ രാജാവനല്ലോ. കർത്താവുന്നതനാകുന്നു, സ്തുത്യർഹൻ നിജ നഗരത്തിൽ. ഉന്നതമവനുടെ പുണ്യഗിരി, മണ്ണിനു മുഴുവൻ സാഘോഷം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോദാഥാവിനയമോടെ നിന്നെ വണങ്ങി ചെയ്തു നിൽക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും.
ശബ്ദമുയർത്തി പാടിയിടുവിൻ സർവരുമൊന്നാ പാടിയിടുവിൻ, എന്തെന്നും ജീവിക്കും സർവേശ്വരനേ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനാ സർവേശ പരിപാവനാ ബലവാനേ, പരിപാവനാ ആമർത്യനേ നിന്ദ്രതനങ്ങൾ കേളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രിയതനായി വസിക്കുന്ന പരിശുദ്ധനും സുദ്രഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും ഊരിട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കി കാണുക, അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സമൂഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദ പുളകിതമാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം, മിദ്യാനിലെയും എഫായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ശേബായിൽ നിന്നുള്ളവരും വരും, അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിന്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കേദാരിലെ ആട്ടിൻ പറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. നെബോയോത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും. സ്വീകാര്യമാം വിധം അവ എന്റെ ബലിപീഠത്തിൽ വരും. എന്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. ദൈവമായ കർത്താവിന് സ്തുതി. എന്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. സാമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്, പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. കർത്താവ് ജീവനെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു, അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു.
ഭൂമിയുടെ അടുത്തൂണുകൾ കർത്താവിൻ്റെതാണ്. അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. കർത്താവ് പ്രതിയോഗികളെ ചിന്ന ഭിന്നമാക്കുന്നു. അവർക്കെതിരെ ആകാശത്തിലടി മുഴക്കുന്നു. അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും. തൻ്റെ രാജാവിന് ശക്തി കൊടുക്കും. തൻ്റെ അഭിഷിക്തന്റെ ശിരസുയരുമാറാക്കും. ദൈവമായ കർത്താവിന് സ്തുതി. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, കർത്താവിന്നുത്ഥാനത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. ജനതകളവിടുത്തെ മഹിമകൾ പാടുന്നു, താണുവണങ്ങുന്നു. നിത്യപിതാവിനും സുതനും മൃഗായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികള, ഹല്ലേലൂയ ഗീതികള, കർത്താവിന്നു ഭാവത്തിൻ നിർമ്മലമാകുമനു നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ സഹോദരരെ, നിങ്ങൾ ഇരുന്ന ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ വിശുദ്ധ പൗലോസ് ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. ഗുരു ആശീർവദിക്കണമേ. മിശിഹാനെ അനുഗ്രഹിക്കട്ടെ. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ
കൃപനീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപസമർത്ഥമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടുകൂടെ സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശമായൊരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനിയൊരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേലിനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യേക മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ടെന്ത്? നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണോ എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾ ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്തു ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിന്റെ വേദനം മരണമാണ്. ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തുളുമ്പിടുന്നു തിരുമുമ്പിൽ.
കീർത്തന മധുവായാനതൊഴുക്കിടട്ടെ യജമനുഗ്രഹ പൂരിത കവിത പൂരിക പോലാവിട്ടോ താതരമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ ആദി മുതൽക്കെയിന്നും നിത്യവുമാണ് ഭവിച്ചീടട്ടെ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിന്നീട് ശാപത്തിന് ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകൂടീരം സന്ദർശിക്കുവാൻ വന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെ കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശോയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല, താൻ അരുൾ ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റു നാഥനുയർത്തെഴുന്നേറ്റു വിജയനാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റു നാഥനുയർത്തെഴുന്നേറ്റു വിജയനാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു. കുരിശിലേറിയവൻ പ്രതനായി കബറടങ്ങിയവൻ കതിരിനുടയവനായി വീണ്ടും ഉയർത്തെഴുന്നേറ്റു. കുരിശിലേറിയവൻ പ്രതനായി കബറടങ്ങിയവൻ കതിരിനുടയവനായി വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റു നാഥനുയർത്തെഴുന്നേറ്റു വിജയനാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു.
ദൈവം ഏകിയ ദിവ്യ ദിനമല്ലോ. മോദമായി മഹിത കീർത്തനമേറ്റു പാടാം. ഈ ദിനം ദൈവം നൽകിയ ദിവ്യ ദിനമല്ലോ. മോദമായി മഹിത കീർത്തനമേറ്റു പാടാം. ഉയർത്തെഴുന്നേറ്റു നാഥനുയർത്തെഴുന്നേറ്റു. വിജയനാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയുടെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷാപദ്ധതിയെ പ്രതി അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവർണീയമായ ഈ ദാനത്തിന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവ് ഭരണം നടത്തുന്നു, ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ, ദൈവസമൂഹങ്ങൾ സന്തോഷിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആദത്തിന്റെ മഹത്വീകൃതമായ വംശമേ, ഉദ്ധാനം ചെയ്യുകയും തന്റെ ഉദ്ധാനത്താൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഈശോയിൽ. മേഘവും അന്ധകാരവും അവിടുത്തെ ചുറ്റുമുണ്ട്, നീതിന്യായങ്ങളിൽ അവന്റെ തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. തിരുമുമ്പിൽ അഗ്നി ജ്വലിപ്പിക്കുന്നു, വൈരികളെ അത് ദഹിപ്പിക്കുന്നു. മിന്നൽ പിണറുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു. ഭൂമി മുഴുവന്റെയും അധിപനായ കർത്താവിന്റെ മുമ്പിൽ മലകൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം ദൈവനീതിയെ പ്രഘോഷിക്കുന്നു, ജനപദങ്ങൾ ദിവ്യമഹത്വം ദർശിക്കുന്നു. ബിംബാരാധകർ ലജ്ജിക്കട്ടെ, വിഗ്രഹ സേവകർ നാണിക്കട്ടെ, ദൈവദൂതന്മാർ പ്രണമിക്കട്ടെ. സഹിയോനിതെല്ലാം ശ്രവിക്കട്ടെ, അവൾ ആനന്ദപരിധിയാകട്ടെ, യൂദായുടെ പുത്രന്മാർ സന്തോഷിക്കട്ടെ. എന്തെന്നാൽ നിന്റെ ന്യായവിധി മഹനീയമാകുന്നു, ഭൂമിയിൽ നീ ഉന്നതനാകുന്നു, സർവദേവന്മാരെക്കാൾ ഉത്കൃഷ്ടനാകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർ തിന്മയെ ദേഷിക്കുന്നു, ഭക്തരുടെ ജീവനെ ദൈവം പരിപാലിക്കുന്നു, ദുഷ്ടന്മാരിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു. നീതിമാന്മാർക്കൊരു പ്രകാശമുദിച്ചു, പരമാർത്ഥഹൃദയർക്ക് ആഹ്ലാദമുണ്ടായി. നീതിമാന്മാർ കർത്താവിൽ ആനന്ദിക്കട്ടെ, അവന്റെ വിശുദ്ധ സ്മരണയെ പുകഴ്ത്തട്ടെ. കർത്താവ് ഭരണം നടത്തുന്നു, ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ, ദൈവസമൂഹങ്ങൾ സന്തോഷിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കുമാമേൻ. ആദത്തിന്റെ മഹത്വീകൃതമായ വംശമേ, ഉത്ഥാനം ചെയ്യുകയും തന്റെ ഉത്ഥാനത്താൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഈശോയിൽ ആനന്ദിക്കുവിൻ. സർവേശ പുത്രനുയർത്തു സമ്മോദമെങ്ങും തളിർത്തു, സ്വർലോകവാതിൽ തുറന്നു ദിവ്യപ്രകാശം പരന്നു. മർത്യനെ തേടി അണഞ്ഞു, മർത്യനു ശാന്തി പകർന്നു. മർത്യനെ തേടി അണഞ്ഞു, മർത്യനു ശാന്തി പകർന്നു. വാഴ്ത്തുന്നു നിന്നെ ദിവ്യനാമം നൽകേ
മേ സ്വർഗദാനം വാഴ്ത്തുന്നു നിന്റെ ദിവ്യനാമം നൽകേണമേ സ്വർഗദാനം സർവേശപുത്രനുയർത്തു സംബോധമെങ്ങും തളിർത്തു സ്വർലോകവാതിൽ തുറന്നു ദിവ്യപ്രകാശം പരന്നു. ഉത്ഥാനം ചെയ്ത ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർക്ക് സമാധാനം ആശംസിക്കുകയാണ് ചെയ്തത്. ഈശോ ആശംസിച്ച ആ സമാധാനം നമുക്കും ഇപ്പോൾ സ്വീകരിക്കാം. മിശിഹായുടെ സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും കൂടെ. കർത്താവേ, നിന്റെ വിശുദ്ധ ജനത്തെ ആശീർവദിക്കുകയും നിന്റെ സമാധാനം അവരിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ആശീർവദിക്കുകയും അതിൽ സമാധാനം നിലനിർത്തുകയും ചെയ്യണമേ. സാർവത്രിക സഭയുടെ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായേയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗവറിയസ് പത്രാപോലിത്തായേയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാറിയോസ് പത്രാപോലിത്തായേയും ഞങ്ങളുടെ മരദർശന പിതാവുമായ മാറിയോസ് പത്രാനെയും മാറിയാക്കോബ് പത്രാനെയും സംരക്ഷിക്കുകയും അവർ കേൾപ്പിക്കപ്പെട്ട സഭകളെ സമാധാനത്തിൽ നയിക്കുവാൻ ശക്തരാക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ പുരോഹിതന്മാരെയും ശംശാനന്മാരെയും മറ്റ് ശുശ്രൂഷകളെയും സന്യസ്ത്രീയും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനം ചെയ്യുന്ന മിഷണറിമാരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ വിശദീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, വയോധികർ, മാതാപിതാക്കൾ, യുവജനങ്ങൾ, കുട്ടികൾ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരെയും ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നവരെയും ആശീർവദിക്കുകയും സമാധാനത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളെയും സാമൂഹിക പ്രവർത്തകർ, ആതിരാശുശ്രൂഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ നയിക്കുകയും ചെയ്യണമേ. കർത്താവേ, എല്ലാ വിദുരസ്ത്രീയും ദരിദ്രർ, സമ്പന്നർ, കർഷകർ, തൊഴിലാളികൾ, വ്യാപാരികൾ, വ്യവസായികൾ എന്നിവരെയും ആശീർവദിക്കുകയും സമാധാനത്തിൽ അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, രോഗികളെയും പീഡിതരെയും മർദ്ദിതരെയും ക്ലേശിതരെയും ദുഃഖിതരെയും ശാരീരികവും മാനസികവുമായി വേദനിക്കുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഈ പ്രപഞ്ചത്തെയും അതിലെ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും ആശീർവദിക്കുകയും അവയെ സമാധാനത്തിൽ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ തിരുനാളുകൾ സമാധാനത്തിൽ ആഘോഷിക്കുന്നതിനായി എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളെയും ആശീർവദിക്കണമേ. കർത്താവേ, ഇന്ന് കൊറോണ വൈറസ് മൂലം ക്ലേശിക്കുന്ന വളരെയധികം ആൾക്കാരുണ്ട്. അവരെയെല്ലാം അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ലോകത്തിൽ നിന്നും ഈ വൈറസിൽ നിന്നും ഞങ്ങൾക്ക് മോചിതരാകുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന്. സമാധാനദാതാവായ മിശിഹായെ, രഹസ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉപമകളും പൂർണ്ണമായും വ്യക്തമാക്കപ്പെടുന്ന യുഗാന്ത്യത്തിലെ ആ പൊതു ഉയർപ്പ് ദിനത്തിൽ ആഹ്ലാദിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടെ നിന്റെ അവകാശത്തിൽ പങ്കുചേരുന്നതിനും നീ വഴിയായി പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നതിനും
ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ ഈ സമൂഹത്തിലും ഇന്ന് നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ സമൂഹങ്ങളിലും ലോകം മുഴുവനിലും നിന്റെ അനുഗ്രഹവും സമാധാനവും നിറയട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. യേശുമിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുനാളുകളുടെ തിരുനാളായ ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുക പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ്. വളരെ ആഘോഷപൂർവമായി നടത്തപ്പെടേണ്ട ഒരു തിരുനാൾ. നമ്മുടെ പവരങ്ങളിലായിരുന്ന കുടുംബാംഗങ്ങളോടൊത്തൊരുമിച്ച് നാം ആഘോഷിക്കുക. ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയോടൊപ്പം ചേർന്ന് നാമും ആഘോഷത്തിൽ പങ്കെടുക്കുക. ഈശോ തരുന്ന ഉത്ഥാനം നമ്മുടെ ജീവിതത്തില് വളരെ പ്രത്യാശ നൽകുന്ന ഒന്നാണ്. ഈശോ ഉയർത്തുവെങ്കിൽ നാമും ഉയർക്കും. ആ ഉയർപ്പിലാണ് നാമും വിശ്വസിക്കുക. ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല നമ്മുടെ ജീവിതം. പുതിയൊരു ജീവിതമുണ്ട്, പുതിയൊരു പ്രതീക്ഷയുണ്ട്. എല്ലാ പീഡാനുഭവത്തിന് ശേഷം ഒരു ഉയർപ്പ്. ഇന്ന് പീഡാനുഭവ ദിവസങ്ങളിൽ നാം രോഗം മൂലം പേടിച്ച് നമ്മുടെ ഭവനങ്ങളിൽ നാം ആയിരിക്കുക. 100,000-ൽ പരം ആൾക്കാര് ഈ ദിവസങ്ങളിൽ മരിച്ചു വീണു. അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു വൈറസിന്റെ പിടിയിലാണ് ലോകം ഇന്ന് അകപ്പെട്ടിരിക്കുക. ഈ ഭീകരാവസ്ഥയിൽ നിന്നുമെല്ലാം രക്ഷിക്കുവാനായിട്ട് നമ്മളെ സാധിക്കുക ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഈശോയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ കഷ്ടപ്പാടിനും ദുരിതങ്ങൾക്കും ഒടുവിൽ വലിയൊരു വിജയമുണ്ട്. ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യന്മാർക്ക് സമാധാനം ആശംസിക്കുകയാണ്. ഈശോ വന്ന് തന്റെ ജീവിതത്തിൽ അനുഭവിച്ച വേദനകളെ കുറിച്ച് ഒന്നും ശിഷ്യന്മാരോട് പറയുന്നില്ല. പത്രോസിനെ വിളിച്ചിട്ട് പറയുന്നില്ല, പത്രോസെ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നീ 300 പ്രാവശ്യം എന്നെ തള്ളി പറയുമെന്ന് നീ പറയില്ലെന്ന് പറഞ്ഞതല്ലേ, ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്നെ തള്ളി പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷേ ഈശോ പഴയതിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. പുതിയൊരു ജീവിതത്തിലേക്ക് ശിഷ്യന്മാരെ എല്ലാം കൈപിടിച്ച് നടത്തുകയാണ്. ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയും കൂടിയാണ് ഈശോ ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും പഴയ ദുരിതങ്ങളും വേദനകളും അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ പഴയതിനെ കുറിച്ച് ഓർമ്മിക്കാതെ പുതിയ ഒരു ജീവിതത്തിലേക്ക് നടന്നു കയറുവാനായിട്ട് വേണം നാമം പരിശ്രമിക്കുവാനായിട്ട്. പുതിയ ചൈതന്യത്തോടുകൂടെ എല്ലാറ്റിനും ഒടുവില് ഒരു ഉയർപ്പുണ്ട്. എല്ലാ പീഡാസഹനങ്ങൾക്കും ശേഷം വലിയൊരു വിജയമുണ്ട്. അത് ഈശോ കാണിച്ചു തരുന്ന പാഠമാണ്. ഈ ഉയർപ്പിലേക്കാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത്. ഇന്ന് ലോകം മുഴുവനും അടച്ചുപൂട്ടലിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ അടച്ചുപൂട്ടപ്പെട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ വേദനയോടെ കാത്തിരുന്നതിന് ശേഷം ഒരു ഉയർപ്പുണ്ട്. വേനൽക്കാലത്ത് പല ചെടികളും കരിഞ്ഞ് ഉണങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കൊച്ചു ചെടികളൊക്കെ, ലില്ലിപ്പൂക്കള് നമ്മൾ കാണാറുണ്ട്.
ആദ്യത്തെ മഴയ്ക്ക് ശേഷം എവിടെ നിന്നാണ് ഇതൊക്കെ കടന്നു വരിക എന്നറിയത്തില്ല. പെട്ടെന്ന് തണ്ട് നീണ് നല്ല പൂക്കള് കടന്നു വരികയാണ്. ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം ഈ പൂക്കൾ പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് മുളച്ചു പൊങ്ങി ഉയർന്ന് നിൽക്കുകയാണ്. ലില്ലിപ്പൂക്കള് ആരെയും ആകർഷിക്കുന്നത്, ആരുടെയും ശ്രദ്ധയില്ലാതെ അത് പെട്ടെന്ന് തന്നെ വളർന്നു വരികയാണ്. ഒരു മഴ ലഭിച്ചാൽ ഇതുപോലെയാകണം നമ്മുടെ ജീവിതവും. എല്ലാം തകർന്നടിഞ്ഞു എന്ന് തോന്നുമ്പോഴും, എല്ലാം ഇല്ലാതായി എന്ന് തോന്നുമ്പോഴും വലിയൊരു പ്രത്യാശ നമുക്ക് ഉണ്ടാകണം. കഠിന വേനലിന് ശേഷം ഒരു മഴ ഉണ്ടാകാതിരിക്കില്ല. തോരാത്ത മഴയ്ക്ക് ശേഷം ഒരു ശാന്തതയുണ്ടാകും. എല്ലാറ്റിനും ഒരവസാനം ഉണ്ടാകും. ഇരുട്ടിന് ശേഷം പ്രകാശം കടന്നു വരുന്നത്. എല്ലാറ്റിനും ഒരന്ത്യമുണ്ടാകും. ഇപ്പോൾ നമ്മൾ സഹിക്കുന്ന ആ സഹനത്തിനെല്ലാം അപ്പുറത്തേക്ക് വലിയൊരു പ്രകാശം കടന്നു വരും. ആ പ്രകാശം കടന്നു വരുമ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും സംതൃപ്തിയുമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക. നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ കാലങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എത്രയേറെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾക്ക് ശേഷം വലിയൊരു വിജയം ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ഇതുപോലെയുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും എല്ലാം ഉണ്ട്. ഇന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് ഈ സഹനങ്ങൾ അഭിമുഖീകരിക്കുക. ഈശോ തരുന്ന സമാധാനം സ്വീകരിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ശാന്തതയുണ്ടാകും. സമാധാനമില്ലാത്തതിന്റെ പ്രശ്നമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം നേരിടുന്ന പ്രശ്നം. സമാധാനം ഇന്ന് പലയിടത്തും ഇല്ല. രാജ്യങ്ങൾ തമ്മിലില്ല, സമൂഹങ്ങൾ തമ്മിലില്ല, കുടുംബങ്ങളിലില്ല. ആ സമാധാനമില്ലാത്തതിന്റെ തിക്ത ഫലങ്ങളാണ് പലതരത്തിലുള്ള തിന്മകളെല്ലാം ഇന്നുണ്ടാകുവാനായിട്ടുള്ള കാരണം തന്നെ. സമാധാനമുണ്ടാകുമ്പോൾ, ഒരുവന്റെ ജീവിതത്തിലെ ഹൃദയത്തിലെ സമാധാനമുണ്ടാകുമ്പോൾ അവൻ മാത്രമല്ല സമാധാനം അനുഭവിക്കുക, അവന്റെ കുടുംബം മുഴുവനും സമാധാനപൂർണ്ണമാകും, അവന്റെ സമൂഹം സമാധാനപൂർണ്ണമാകും, രാഷ്ട്രത്തലവന്റെ മനസ്സിൽ മുഴുവനും നീറുന്ന ചിന്തകളും വിഷവിത്തുകളും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരിക്കലും രാഷ്ട്രത്തിന് സമാധാനം ഉണ്ടാവുകയില്ല. അഹങ്കാരത്താൽ മുഴുകി മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുവാനായിട്ടുള്ള തന്ത്രം മെനക്കെടുകയായിരിക്കും അപ്പോൾ ചെയ്യുക. എല്ലാവരുടെയും മനസ്സിൽ സമാധാനമാണ് ഉണ്ടാകേണ്ടത്. ഉത്ഥാനം ചെയ്ത ഈശോ തരുന്നതും ഈ സമാധാനമാണ്. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും സമാധാനത്തോടുകൂടി ഇരിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. സമാധാനത്തിന്റെ പ്രതീകമായി പല ചിത്ര കലാകാരന്മാരും വരച്ചു വെക്കുന്ന ഒരു ചിത്രമുണ്ട്. കുത്തി ഒഴുകുന്ന ഒരു ഒരു തോടിന് മുകളിലായി കാറ്റ് താടിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു മരത്തിന്റെ ശിഖരത്തിൽ ഒരു കൊച്ചു കിളിയിരുന്ന് പാടുകയാണ്. മരത്തിന്റെ കൊമ്പ് നന്നായിട്ട് ആടുന്നുണ്ട്, നല്ല കാറ്റുണ്ട്, വെള്ളത്തിന്റെ കുത്തിയൊഴുകുന്ന സ്വരമുണ്ട്. ഇതൊന്നും ആ കിളിയെ ബാധിക്കുന്നില്ല. ശാന്തമായിരുന്ന് അത് പാടുകയാണ്. ഈ ലോകത്തിന്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും എല്ലാം സ്വസ്ഥമായിരുന്ന ശാന്തമായിരുന്ന ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് നമ്മളെ ഏറ്റവും അധികം സന്തോഷിക്കുക. ഉത്ഥാന അനുഭവം ആദ്യമുണ്ടായത് മഗ്ദലന മറിയത്തിനാണല്ലോ. എന്തുകൊണ്ടാണ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെക്കാൾ കൂടുതലായിട്ട് മഗ്ദലന മറിയത്തിന് ഉത്ഥാനം ചെയ്ത ഈശോ ആദ്യമേ പ്രത്യക്ഷപ്പെട്ടത്? അതിന് കാരണം അവളുടെ പ്രവൃത്തിയിലേക്ക് നോക്കിയാൽ മതി. ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചപ്പോഴും ഈശോയുടെ പ്രിയപ്പെട്ട അമ്മയുടെ കൂടെ മഗ്ദലന മറിയം ഉണ്ടായിരുന്നു. കാൽവരി മലയുടെ മുകളിൽ ഈശോയെ ക്രൂശിക്കുന്ന നിമിഷത്തില് കുരിശോട് ചേർന്ന് അവൾ നിന്നു. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ അവൾ ഈശോയുടെ കല്ലറയിലേക്ക് ഓടുകയാണ്. അതും നേരം വെളുക്കുന്നതിന് മുമ്പ് അതിരാവിലെ അവൾ ഓടിയെത്തിയെങ്കിൽ
അവൾ എത്രമാത്രം ഉത്കണ്ഠയോടുകൂടെയും ആണ് ആ കല്ലറയിലേക്ക് കടന്നു വന്നത്. അത് മാരുടെ കല്ലറ, അതിദാരുണമായ വിധത്തിലെ കൊല്ലപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കല്ലറയിലേക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഓടി വരിക എന്ന് പറയുന്നത് എത്രമാത്രം പ്രയാസമുള്ള കാര്യമാണ്. അവൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അവസാനമായിട്ട് തൈലം പൂശേണ്ട സമയമായി എന്ന് മനസ്സിലാക്കി അവൾ വരികയാണ്. യഹൂദന്മാരുടെ ആചാര രീതി അനുസരിച്ച് ആദ്യത്തെ 3 ദിവസങ്ങളെ തൈലം പൂശുമായിരുന്നു. ഇവിടെ ശാപത്തിലായി ഈശോ മരിച്ചതുകൊണ്ട്, അതും വലിയ ശാപത്തായിരുന്നതുകൊണ്ട്, ബാക്കി ദിവസങ്ങളിലൊന്നും തൈലം പൂശുവാനായിട്ട് പറ്റാത്തത് കൊണ്ട് അവൾ അതിരാവിലെ ഈ കല്ലറയിലേക്ക് ഓടിയെത്തുകയാണ്. 5 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്താണ് അവൾ ആ കല്ലറയിലേക്ക് വരിക. അപ്പോഴും നേരം വെളുത്തിട്ടില്ല. ഈശോയുടെ ശരീരം അവിടെ ഇല്ല എന്ന് കണ്ടപ്പോൾ അവൾ അധികം പരിഭ്രമിക്കുകയാണ്, കരയുകയാണ്. അവൾ വീണ്ടും ഓടുകയാണ്, ശിഷ്യന്മാരോട് പോയി പറയുകയാണ്, ഈശോയെ കണ്ടില്ല എന്ന്, ആരോ എടുത്തുകൊണ്ട് പോയി എന്ന്. ശിഷ്യന്മാരും കൂട്ടിക്കൊണ്ട് വീണ്ടും കല്ലറയിലേക്ക് അവൾ വരികയാണ്. അപ്പോഴും അവൾ കരയുകയാണ്. ആ കരയുന്ന അവളുടെ അടുക്കലേക്കാണ് ഈശോ കടന്നു വന്നത്. നീ കരയണ്ട എന്ന് മറിയത്തോട് പറയുകയാണ്. മഗ്ദലന മറിയം കണ്ണീർ തുടച്ചുകൊണ്ട് പറയുകയാണ്, അവനെ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക, ഞാൻ എടുത്തുകൊള്ളാം, തോട്ടക്കാരനാണെന്ന് വിചാരിച്ച അവൾ അത് പറയുക. അപ്പോൾ ഈശോ വിളിക്കുകയാണ് മറിയം. ആ വിളി അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. മറിയം ഈശോയെ തിരിച്ചറിയുക. ഈശോ വിളിക്കുമ്പോഴാണ് നമുക്കും ഈ തിരിച്ചറിവുണ്ടാവുക. നമ്മളെയും ഈശോ വിളിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? മറിയത്തെ പോലെ, മഗ്ദലന മറിയത്തെ പോലെ ഈശോയുടെ അടുക്കലേക്ക് വരുവാനായിട്ടുള്ള ഒരു മനസ്സ്. ഈശോ ആദ്യം തന്നെ പീലാത്തോസിന്റെ അടുത്തോ ഹെരോദോസിന്റെ അടുത്തോ ഈശോയെ ക്രൂശിച്ച ശത്രുക്കളുടെ അടുക്കലേക്ക് ഒന്നുമല്ല ഈശോ പോയത്. ഉത്ഥാനം ചെയ്ത് ഈശോ ആദ്യം പോവുക തന്നെ വിളിച്ച് തന്നെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരു അടുക്കലേക്ക്. ഈശോ ഇന്നും വെല്ലുവിളി സ്വീകരിക്കുവാനായിട്ട് നിൽക്കുകയല്ല, എളിമയുടെ കൂടെ സ്വസ്ഥതയുടെ കൂടെ ആത്മാർത്ഥമായി ഈശോയെ വിളിച്ചപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈശോ നമ്മിലേക്ക് കടന്നു വരും. ഈശോയെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഈ ഉത്ഥാനത്തിരുന്നാളില് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്ന ദിവസം നമ്മൾ നോയമ്പൊക്കെ വീട്ടി വളരെ ആഘോഷപൂർവമായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കും. ഈശോയുടെ ഉത്ഥാനത്തിരുന്നാള് അങ്ങനെ സന്തോഷത്തോടെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു വേണം ആഘോഷിക്കുവാനായിട്ട്. ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായി പ്രയാസമുള്ളവര് ഫോണിൽ വിളിച്ച് അറിയിച്ചാൽ മതി. വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. നേരത്തെ ഞാൻ അറിയിച്ചിരുന്നല്ലോ, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറയണമെന്ന്. എന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എഴുതി അറിയിക്കുകയോ അതില്ലെങ്കിൽ ഫോണിൽ വിളിക്കുകയോ ചെയ്താൽ മതി. വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ ഇടവക ഒന്നാകെ ഈ ഉത്ഥാന തിരുനാള് സന്തോഷത്തോടുകൂടി ആഘോഷിക്കണം. നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഇരുന്ന് ആഘോഷിച്ചാൽ മതി. മറ്റു വീടുകളിലേക്കൊന്നും പോകണ്ട. നമ്മുടെ ഭവനങ്ങളിലിരുന്ന് നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് ഈ ഉത്ഥാന തിരുനാള് ആഘോഷിച്ച് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ ഈശോ തരുന്ന ആ സമാധാനം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ രാജ്യങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കാം. ഉത്ഥാനം ചെയ്ത ഈശോയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും സമാധാനമായ മിശിഹായ നിന്റെ ഉത്ഥാനത്തിന്റെ സമാധാനം ആഘോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന് അരുളിച്ചെയ്ത മിശിഹായ നിന്റെ ഉയർപ്പിന്റെ സമാധാനത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കല്ലറയിൽ നിന്ന് ഉയർത്തുകയും ലോകത്തെയും തന്റെ സഭയെയും ശാശ്വതമായ സമാധാനത്തിൽ നിറയ്ക്കുകയും ചെയ്ത മിശിഹായ നിന്റെ ഉത്ഥാനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ സമാധാനത്താൽ ഞങ്ങളെ സമ്പന്നരാക്കുന്ന മിശിഹായേ, ഞങ്ങളുടെ അനന്തര ജീവിതത്തിലെ വേദനകളിലും പ്രതിസന്ധികളിലും നീ നൽകിയ സമാധാനം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാക്കന്മാരായ മാർപ്പാപ്പ, ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത, മെത്രാപ്പോലീത്തമാർ, മെത്രാന്മാർ എന്നിവരുടെയും അവരുടെ എല്ലാ സഹശുശ്രൂഷികളുടെയും സമാധാനത്തിനും സുസ്ഥിതിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. ഞങ്ങളുടെ നിന്റെ ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കണമേ. നിന്റെ ഉയർപ്പിന്റെ രഹസ്യങ്ങളുടെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. നിന്റെ സമാധാനത്തിലും ശാന്തിയിലും ഞങ്ങളുടെ ഹൃദയം ആനന്ദിക്കുന്നതിനും ഞങ്ങൾ പരസ്പരം ഐക്യത്തിൽ ജീവിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതം നിന്റെ കൃപയാൽ നിറയുന്നതിനും ഞങ്ങളെ അർഹയാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ സത്യനായ ദൈവമേ, അങ്ങയുടെ അഭിഷേകത്തിൻ കഠിനമായ പിടികൾ അനുഭവിച്ച് പിന്നെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പതിവുകൾ കൈവപ്പൊഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരണതൃകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കരുണയും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ദൈവാംബികയെയും
മാറിയോസേപ്പിനെയും സദരമൂർത്തിയടാ പവനമീപേ സാക്ഷികളെയും സൽക്കർമ്മികളെയും വലിയതിലോത്തിടാ കത്തുവാസിക്കുന്നു ബ്രദറെല്ലാരും നിൻ മഹിതോത്താനത്തിൽ ശരണം തേടുന്നു പുത്തിതരായിടുവ ഏകദൈവമേ വിശ്വസിപ്പുമർത്തിരാ ഞങ്ങളങ്ങയിൽ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തതാതരാമേക ദൈവമേ വിശ്വസിപ്പുമർത്തിരാം ഞങ്ങളങ്ങയിൽ സർവസൃഷ്ടിജാലവും തീർത്ഥ ദൈവമാ സത്യദാതനങ്ങിൽ നിൻ നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാ ഈശോ ദൈവജൻ
വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണേകസത്തയിൽ ലോകസൃഷ്ടി പൂർത്തിയായങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാർണിഹേ കന്യകാതരൻ. പിലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ മൂന്നു നാളിനുള്ളിൽ സത്യ ദൈവസൂനുവേ മഞ്ഞിലുത്തി തൻ മഹത്ത പൂർണ്ണ ശോഭയിൽ മഹിമയോടെ നിത്യപിതാവിൽ വലതു ഭാഗമാർന്നു വാഴു മഹിളകാന്തി ഒടുവിലെത്തു നീ മഹീലന്നു വിധിയുമായി സകലരും ശ്രമിക്കുമന്ത്യവിധീതര. സാധനിൽ നിന്നെന്ന പോലെ തുടരിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളെ വരും. ഏകമാണ് ധന്യമാണ് പാവനം സഭാ സൈനിക പ്രഭാവമാണ് സാർവജനീനം പാപഭോജനം തരുന്ന ജ്ഞാനസ്നാനവും ഏറ്റു ചൊല്ലുവ സാഗരം ഞങ്ങളേ വരും. മർത്യമുക്തിയാമുയർപ്പും നിത്യജീവനും ഏറ്റു ചൊല്ലു പൂർണ്ണമായി ഞങ്ങളെ വരും. സർവശക്തതാരനാകുമേകദൈവമേ വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. പാത്തിരടക്കീസുമാരുമതരാനുമാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രി പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആദരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വില നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് എത്തി ജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരി കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്കേണ്ടേ പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടങ്ങൾ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭക്ഷ്യത്തിന്റെ ശരീരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളും ആയിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണദ്രഗത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തകഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. ഞങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസം വഴി സമാധാന സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഞങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ്റെഭയം ദൈവപിതാവിൻ സ്നേഹമതം ക്രൂഹാദൻ സഹവാസഭൂമി നമ്മോട് തുണ്ടാകട്ടെ. വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ ചരാചര കർത്താവ ദൈവത്തിനു ബലി അർപ്പിപ്പോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമാരന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോപയന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച് സുരത്തേലാവ തിരുസന്നിധിയിൽ ആനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു. സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമാ
മഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ കൃതാവായ ദൈവമേ, സ്വർഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം, അങ്ങയുടെ സദർശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും, അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ നിന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമൃതമായ ആത്മാവോടും മർദ്ദമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനെതിരായ വിരുദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ വക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാരനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ
റോമിലെ മാർ ഫ്രാൻസിസ്കോസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗവറിയസ് മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരുപത് അധ്യക്ഷനായ മറയൂസ് മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷന പിതാവുമായ മറയൂസ് മെത്രാന് വേണ്ടിയും മാർ യാക്കോബ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായി പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലേഖന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതി അനകമായി വിതമർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായി എനിക്ക് വേണ്ടിയും ഈ കുർബാനങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരണത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായി എന്നോടും വർത്തിക്കണമേ. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാലധാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മിശിഹാങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിലെ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനീയ സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്ന് ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മിശിഹ വന്ന് ജീവദായകമായി സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരഗിതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമദീസായുടെ സജീവവും ജീവദായകമടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യമായ നർബലത്തിന്റെയും വിശുദ്ധരെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോ മിശിഹായുടെ പിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും പൈഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും ശ്രദ്ധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയവും സ്മീവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയുടെ അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ ഭക്ഷ്യത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാഞ്ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നോമെപ്പോഴും എന്നേക്കും. സ്വർഗവാ
പ്രവാസികളുടെ സമാധാനവും പ്രവാസികളുടെ പ്രത്യാശയുമായി മിശിഹായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശേഷ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വം ശാന്തവുമായി ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിന്റെ ദീപപരിമണത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റി പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി നല്ലയിടയാ. എനിക്കറിയാവുന്ന മറിഞ്ഞുകൂടാത്തതുമായ എന്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവും വൈരത്തിൽ നിന്നായിരുഷികളെ സുഗന്ധഭരിതമാക്കണമേ. കർത്താവായ ദൈവമേ, കാരണത്തെ പ്രത്യാസപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തെയും സുഗന്ധഭരിതമാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരക്കുകളുടെ സദൃശവും അവിടുത്തെ സിംഹാസനമായ വെലിവിടത്തെയും പാപവചന തിരുശക്തികളെയും സുഗന്ധഭരിതമാക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരണം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവേശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരത്നങ്ങളെ, രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സ്വരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കലഹം മാറ്റാൻ ഭിന്നത നീക്കിടം, മനസാക്ഷി നിർമ്മലമാക്കിടാം.
ദ്വേഷം നീക്കാം, ശത്രുത കൈവെടിയാം, ആത്മാക്കൾ പാവനമാക്കിടാം. രക്ഷയ്ക്കും കാരണമാക്കണമേ കർത്താവേ, ദാസരായവർ പാപകടങ്ങളെ മോചിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജുലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിന്ന് ലഭിച്ച മനോവിശ്വാസത്തെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോഗ്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു.
ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന ആവശ്യം അവിടുത്തെ കാണുന്നതാകട്ടെ. സഹോദരരെ, സ്വർഗരാജരുടെ വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ പക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിലെ സന്തുഷ്ടിക്കുള്ള നിദാനവുമാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. പ്രത്യക്ഷപ്പെടുമ്പോൾ ോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരുടെ കൂടി അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ ആശ്വസിക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, ഈ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി. തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരണത്തിൽ നിന്ന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ശിഹാവരിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ ത്രിരക്തപിതാവ സകലേശൻ വിരവോടു നമ്മെ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവ ദൈവം നമ്മെ നയിച്ചല്ലോ. ആമേൻ.
രക്തം പാനം ചെയ്യും മാനവനെ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസം ഉയർപ്പിക്കും നിത്യായുസ്തവ നീകും ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു പങ്കാളികള അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹം എന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ദാനങ്ങൾ നൽകിയ അനുഗ്രഹം മരുളട്ടെ ദൈവം കരുണയുടെ രഹസ്യങ്ങൾ കൈക്കൊണ്ടവര അഖിലരിലും ദൈവം വരനിരച്ചൊരിയ കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖത്തിലെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രാചിത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരണത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢപരമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.